بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على رسول الله اما بعد بيان جمله من محاسن اخلاقه صلى الله عليه وسلم التي جمعها بعض العلماء والتقطها من الاخبار ബയാനു ജുംലത്തിമ്മിം മഹാസിനി അഖിലാക്കി ഹി സല്ലാഹു അലിഹി വസല്ലം നബി സല്ലാഹു അലഹി വസല്ലമ്മയുടെ സ്വഭാവങ്ങളിൽ നിന്നും ഒരു കൂട്ടം കാര്യങ്ങളുടെ വിശദീകരണം അല്ലത്തി എങ്ങനെയുള്ള കാര്യങ്ങളാണ് ജമാഹാ ബാദു ബാലുൽ ലമായി ചില പണ്ഡിതന്മാർ അതിനെ ക്രോഡീകരിച്ചു വൽത്തഖ അവർ അതിനെ ശേഖരിച്ചു മിനൽ അഹ്ബാരി ഹദീസുകളിൽ നിന്നും അപ്പോൾ ഹദീസുകളിൽ നിന്നും ചില മഹാന്മാർ തിരഞ്ഞെടുക്കുകയും ശേഖരിക്കുകയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്ത ഒരു കൂട്ടം ഹദീസുകളിൽ നിന്നും ചുരുക്കമായെടുത്ത കാര്യങ്ങളെയാണ് ഈ പാഠത്തിൽ വിവരിക്കുന്നത് ഫകാല ആ മഹാൻ പറയുകയാണ് ഇതിനൊരുമിച്ച് കൂട്ടിയ മഹാൻ അദ്ദേഹം പറയുകയാണ് ാഹു അലഹി വസല്ലാസി നബി സല്ലാഹു അലഹി വസല്ലം ജനങ്ങളിൽ വെച്ച് ഏറ്റവും സഹനതയുള്ളവരായിരുന്നു അഹലമന്നാസ് ഏറ്റവും ധീരനായിരുന്നു അഷ്ജ അന്നാസ് ഏറ്റവും നീതിമാനായിരുന്നു അഹ് അന്നാസ് ഏറ്റവും കൂടുതൽ പാതിവൃത്യമുള്ളവരും തെറ്റിൽ നിന്നും മാറി നിൽക്കുന്നവരുമായിരുന്നു ആഫ്എന്നാസ് ലം തമുസ് അവിടെ നിന്നിൻ്റെ കരം സ്പർശിച്ചിട്ടേയില്ല യഥമ്രഅത്തിൻ ഒരു സ്ത്രീയുടെയും കയ്യിൽ ലാ എംലി കുറിക്കുടെ അടിമത്വത്തെ നബ്സുല്ലാഹു അലഹി വസ്ല്ലം ഉടമപ്പെടുത്തിയിട്ടില്ലാത്ത അഥവാ നബ്സുല്ലാഹു അലഹി വസല്ലമയുടെ അടിമത്വത്തിന് കീഴിൽപ്പെട്ടതല്ലാത്ത ഒരു പെണ്ണിൻ്റെയും കരത്തെ നബ്സല്ലാഹു അലഹി വസല്ലം പിടിച്ചിട്ടില്ല സ്പർശിച്ചിട്ടില്ല ഔ അസ്മത്ത് നിക്കാഹിഹ അല്ലെങ്കിൽ നിക്കാഹിലൂടെ അവളുടെ സംരക്ഷണ ഉത്തരവാദിത്വം നബുസല്ലാഹു അലഹി വസ്ല്ലം ഏറ്റെടുത്ത ഒരു പെണ്ണിനെയല്ലാതെ ഒരു പെണ്ണിൻ്റെ കരമല്ലാതെ ഔ തക്കൂന അതാത്ത മഹറമി മിൻഹു അല്ലെങ്കിൽ നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ മഹറമുകളായ സ്ത്രീകളുടെ കരങ്ങളിലല്ലാതെ നബ്സുല്ലാഹു അലഹി വസല്ലമയുടെ കരം സ്പർശിച്ചിട്ടില്ല വക്കാനസ്ഹന്നാസി നബ്സുല്ലാഹു അലഹി വസല്ലം ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഉദാഹരനായിരുന്നു ലായബീത്തു ഇൻ ദഹു ദീനാറുൻ വലാ ദിർഹമുൻ നബ്സുല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ ദീനാറോ ദിർഹമോ രാ രാബാർക്കുകമായിരുന്നില്ല അഥവാ രാത്രിയാകുന്നതിന് മുമ്പ് അത് തീർക്കുമായിരുന്നു രാത്രി നബ്സുല്ലാഹു അലഹി വസല്ലമയോടൊപ്പം ദീനാറോ ദീർഘമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒ ഇൻ ഫതുഷ് ഉൻ നബ്സുല്ലാഹു അലഹി വസല്ലമയുടെ അടുക്കൽ എന്തെങ്കിലും ബാക്കിയായാൽ വലം യജിതുമയ്യീഹി അത് കൊടുക്കാൻ പറ്റിയ ആരെയും നബ്സല്ലാഹു അലഹി വസല്ലം കണ്ടെത്തിയില്ല വ ഫ ലൈലു അങ്ങനെ പെട്ടെന്ന് രാത്രിയാവുകയും ചെയ്തു ചിലപ്പോൾ മഗൈബിനൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ രാത്രിയാകാ അധികം സമയമില്ല അങ്ങനെ അതിനിടയ്ക്ക് ആളെ കിട്ടിയതുമില്ല അങ്ങനെയാണെങ്കിൽ ലം യി ഇലാ മൻസിൽ ഹി ലബ്സല്ലാഹു അലഹി വസ്ല്ലം വീട്ടിലേക്ക് പോകുമായിരുന്നില്ല ഹത്ത ബർ അമിൻഹു ആ ദിർഹമിൽ നിന്നും ആ ദീനാറിൽ നിന്നും ലബ്സല്ലാഹു അലഹി വസ്ലമിടെ കയ്യിൽ കൊടുക്കാൻ കൊടുത്തതിൽ ബാക്കിയുള്ളത് അതിൽ നിന്നും അവിടെ നിന്ന് ഒഴിവാകുന്നതുവരെ ഇലാമയ്യ ഹത്താജിയിലേഹി അതാർക്കാവശ്യമുണ്ടോ അങ്ങനെ ആവശ്യക്കാരനായ ഒരാളിലേക്ക് നൽകി അതിൽ നിന്നും ഒഴിവാകുന്നതുവരെയും നബ്സുല്ലാഹു അലഹി വസ്ലം വീട്ടിലേക്ക് വരുമായിരുന്നില്ല വല യൗഹുദു മിമ്മ ആ താഹുല്ലാഹു അള്ളാഹു അവിടെ നിന്ന് നിന്ന് നൽകുന്നതിൽ നിന്നും നബ്സുല്ലാഹു അലഹി വസ്ലം എടുക്കുമായിരുന്നില്ല ഇല്ലാ കൂത്ത ആമിഹി ഫക്കത്ത് ഒരു കൊല്ലത്തേക്കുള്ള ഭക്ഷണമല്ലാതെ ഒരു കൊല്ലം അത്യാവശ്യം ഉപജീവനത്തിനു വേണ്ടി ആവശ്യമുള്ള സാധനങ്ങളെ അല്ലാതെ നബ്സുല്ലാഹു അലഹി വസ്ലം ഇല്ലായിരുന്നു മിനൽ മിൻ ഐസരി വ ഷൈർ ആ എടുക്കുന്നതും ഒരാൾക്ക് കിട്ടുന്നതിൽ ഏറ്റവും എളുപ്പമുള്ളതിനായിരുന്നു എടുത്തിരുന്നത് മിന തംരി വ ഷൈർ കാരക്കയാലും ബാർലി അല്ലെങ്കിൽ എവം ആ ധാന്യത്താലും നബ്സല്ലാഹു അലഹി വസ്ല്ലം അല്പമായത് ഏറ്റവും എളുപ്പമായത് മാത്രമേ എടുത്തിരുന്നുള്ളൂ സായി കഫി സബീലില്ല ബാക്കിയുള്ളത് മുഴുവനും അള്ളാഹുൻ്റെ വഴിയിൽ നബ്സല്ലാഹു അലഹി വസ്ല്ലം നൽകുമായിരുന്നു ഒലാ യുസ് അലുഷ്യൻ ഇല്ല അഅ ത്വാഹു നബ്സല്ലാഹു അലൈഹി വസല്ലമ്മയോട് ഒന്നും തേടപ്പെടുമായിരുന്നില്ല ആരും ഒന്നൊന്നും ചോദിക്കുമായിരുന്നില്ല ഇല്ല അഅത്വാഹു നബ്സുല്ലാഹു അലഹി വസല്ലം അതിനെ അവന് നൽകിയിട്ടല്ലാതെ എന്തു ചോദിച്ചാലും അവിടെ നിന്ന് കൊടുക്കുമായിരുന്നു സുമ്മ ഊതു അലാ കൂത്തി ആമിഹി പിന്നീട് നബ്സുല്ലാഹു അലഹി വസല്ലം തൻ്റെ ആ ഒരു വർഷത്തെ ഒരുക്കി വച്ചിരിക്കുന്ന സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആ ഉപജീവനത്തിൻ്റെ മാർഗത്തിലേക്ക് മടങ്ങുമായിരുന്നു മിൻഹു അതിൽ നിന്നും മറ്റുള്ളവർക്ക് നബ്സല്ലാഹു അലഹി വസല് നൽകുമായിരുന്നു ആ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതിൽ പോലും മറ്റുള്ളവരെ പരിഗണിക്കുമായിരുന്നു ഹത്ത ഇന്നഹു എത്രത്തോളം എന്നാൽ ഇന്നഹു റുബമ ഇഹ് താജ കബിലങ് ഇൽ ആമി ആ ഒരു കൊല്ലം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നബി നബ്സല്ലാഹു അലഹി വസ്ലം വീണ്ടും കൂത്തിലേക്ക് ഉപജീവന മാർഗത്തിലേക്ക് സാധനങ്ങളിലേക്ക് ആവശ്യക്കാരനാകുമായിരുന്നു അത്രക്കും ചിലവഴിക്കുമായിരുന്നു ഇല്ലം എത്തി ഹിഷെ ഉൻ പുതുതായി നബ്സല്ലാഹു അലഹി വസ്ല്ലമിൻ്റെ അടുക്കൽ ഒന്നും വന്നെത്തിയില്ലെങ്കിൽ പിന്നീടുള്ള വർഷത്തിൻ്റെ ബാക്കി ഭാഗം പൂർത്തിയാക്കുന്നതിന് നബ്സല്ലാഹു അലഹി വസ്ല്ലം സാധനങ്ങളിലേക്ക് ആവശ്യക്കാരനാകുമായിരുന്നു വകാനിഫുൻ അല നബ്സുല്ലാഹു അലഹി വസല്ലം ചെരുപ്പ് തുന്നി ശരിയാക്കുമായിരുന്നു വയർഖു സൗബ വസ്ത്രം കണ്ടം വച്ച് തയ്ക്കുമായിരുന്നു വയഹ്ദിമുഫി മിഹിനി അഹ്ലിഹി തൻ്റെ വീട്ടിലെ ജോലികളിൽ നബ്സുല്ലാഹു അലഹി വസല്ലം സേവന നിരതനാകുമായിരുന്നു സഹായിക്കുമായിരുന്നു വയഖുത ഉല്ലഹ്മ മാഹുന്ന തൻ്റെ പ്രിയ പത്നിമാരോടൊപ്പം ഇറച്ചി വെട്ടിക്കൊടുക്കുന്നതിൽ നബ്സുല്ലാഹു അലഹി വസ്ല്ലം സഹായിക്കുമായിരുന്നു വെട്ടിക്കൊടുക്കുമായിരുന്നു വക്കാൻ അഷദ് ഹയാഅൻ നബ്സുല്ലാഹു അലഹി വസ്ല്ലം ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ലജ്ജശീലമുള്ളവരായിരുന്നു ഒരു പെൺകുട്ടിയുടെ വിവാഹിതയാകാത്ത കന്യകയായ ഒരു പെണ്ണിനുണ്ടാകുന്ന ലജ്ജയേക്കാൾ കൂടുതൽ ലജ്ജ നബ്സുല്ലാഹു അലഹി ലാ ലായസ്ബിത്തു ബസറുഹു ലാ എസ്ബുത്തു ബസറുഹു ഫി വജ്ഹി അഹദിൻ അവിടെ നിൻ്റെ നോട്ടം ഒരാളുടെയും മുഖത്ത് തറച്ച് നിൽക്കുമായിരുന്നില്ല ചെറുതായിട്ട് നോക്കിയെടുക്കുമെന്നല്ലാതെ ഒരാളിങ്ങനെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നില്ല ഒജീബുദ് അൽ അബുദിയൽ ഹുറ നബ് സല്ലാഹു അലഹി വസ്ല്ലം അടിമയുടെയും സ്വതന്ത്രൻ്റെയും ക്ഷണത്തെ സ്വീകരിക്കുമായിരുന്നു ഒയ് അക്ബലുൽ ഹദീയത്ത നബ്സുല്ലാഹു അലഹി വസ്ല്ലം ഹദിയയെ സ്വീകരിക്കുമായിരുന്നു ിൻ ഔ ഫുഅർബിൻ അതൊരു ഇറക്ക് പാലാണെങ്കിലും ഔ ഫഹുദ് അർനബിൻ മുയലിൻ്റെ തുടയാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും അവിടുന്ന് ഹദിയെ സ്വീകരിക്കുമായിരുന്നു വൈ ഉഫി ഉ അലൈഹ ആ തന്നതിന് പ്രത്യുപകാരമായി നബിസുല്ലാഹു അലഹി വസ്ല്ലം എന്തെങ്കിലും തിരികെയും കൊടുക്കുമായിരുന്നു വൈ ഖു ലുഹ ഹദിയയെ നബിസുല്ലാഹു അലഹി വസ്ല്ലം ഭക്ഷിക്കുകയും ചെയ്യുമായിരുന്നു വല എവുൽസ്വതക്കത എന്നാൽ സ്വതക്കയെ ജക്കാത്തിൻ്റെ മുതലിനെ നബുസല്ലാഹു അലഹി വസ്ല്ലം ഭക്ഷിക്കുമായിരുന്നില്ല വല എസ്തക്ബിറു അൻ ഇജാബത്തിൽ അമതി വൽ മിസ്ഖീൻ ഒരടിമ സ്ത്രീയുടെയോ സാധുവായ മനുഷ്യൻ്റെയോ ക്ഷണം സ്വീകരിക്കുന്നതിൽ നിന്ന് അവിടെ നിന്ന് അഹങ്കാരം കാണിച്ചിരുന്നില്ല അഥവാ വളരെ ഇഷ്ടത്തോടു കൂടി അവരുടെ ക്ഷണത്തെ നബ്സ് അള്ളാഹു അലഹി വസ്ല്ലം സ്വീകരിക്കുമായിരുന്നു ി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടാൽ അല്ലാഹുവിനു വേണ്ടി മാത്രമേ ദേഷ്യപ്പെടുമായിരുന്നുള്ളൂ സ്വന്തം താൽപ്പര്യത്തിന് വേണ്ടി സ്വന്തം ഇംഗിതത്തിന് വേണ്ടി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവിടെ നിന്നൊരിക്കലും ദേഷ്യപ്പെടുമായിരുന്നില്ല ഒഫീദുൽ ഹക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തെ നടപ്പിലാക്കുമായിരുന്നു സ്ഥാപിക്കുമായിരുന്നു ബിൽ അലൈഹി നബ്സ് അല്ലാഹു അലഹി വസല്ലമ്മക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാലും ശരി ഔ അല സുഹാബിഹി അല്ലെങ്കിൽ നിന്റെ സുഹാബാക്കൾക്ക് അത് പ്രയാസമുണ്ടാക്കിയാലും ശരി ഉദാഹരണത്തിന് അബൂ ജന്തൽ എന്ന് പറയുന്ന സുഹാബി ഇസ്ലാം സ്വീകരിച്ചു വന്നു ഹുദൈബിയുടെ സമയത്ത് നബ്സല്ലാഹു അലഹി വസ്ല്ലം ആ സത്യത്തെ നടപ്പിലാക്കാൻ വേണ്ടി സഹാബാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടായി നബ്സ് അള്ളാഹു അലഹി വസല്ലമയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായി കരാർ എഴുതി പൂർത്തിയാക്കിയിട്ട് പോലുമില്ല പറഞ്ഞു വച്ചിട്ടേ ഉള്ളൂ പൂർത്തിയാകുന്നതിന് മുമ്പായിരുന്നു എന്നിട്ടും കൂടി നബ്സുല്ലാഹു അലഹി വസ്ലം ആ സുഹാബിയെ മടക്കി അയക്കുകയുണ്ടായി വേറെയും ധാരാളം നബ്സുല്ലാഹു അലൈഹി വല്ലമയുടെ ജീവിതത്തിൻ്റെ ഒരുപാട് നിമിഷങ്ങളിൽ സത്യത്തിന് വേണ്ടി എത്ര പ്രയാസം വന്നാലും സത്യം നടപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും നബ്സുല്ലാഹു അലഹി വസ്ലമിക്കുണ്ടായിരുന്നില്ല ഓ ഒരിൽ അലൈഹി അൽ ഇൻതിസാറുബിൽ മുഷരിക്കീൻ അലൽ മുഷിരിക്കീൻ മുഷിരിഖിങ്ങൾക്കെതിരിൽ മുഷിരിഖിങ്ങളെ കൊണ്ട് തന്നെ സഹായം മുസ് മുസ്ലിഖിങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് നബ്സുല്ലാഹു അലഹി അടുക്കൽ അഭ്യർത്ഥനയുമായി എത്തി ഉദാഹരണമായി ബദർ യുദ്ധത്തിന് പോകുമ്പോൾ ഒരാൾ നബ്സുല്ലാഹു അലഹി വസല്ലമയെ സഹായിക്കാനായി എത്തി നബ്സല്ലാഹു അലഹി വസല്ലം ചോദിച്ചു അതുമിനി ബില്ലാഹി റസൂലിഹി നീ അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുന്നുണ്ടോ അയാൾ പറഞ്ഞു ഇല്ല അപ്പോൾ നബ്സുല്ലാഹു അലഹി വസ്ല്ലം അരുളി ഫലൻ ഫല നസ്തഈന ബിൽ മുഷ്രിഖീൻ എന്നാൽ നമ്മൾ മുഷ്രഖിങ്ങളോട് സഹായം തേടുകയേയില്ല എന്ന് പറയുകയുണ്ടായി അപ്പോൾ നബിസുല്ലാഹു അലഹി വസ്ലമെടുക്കൽ മുഷ്രിഖീങ്ങൾക്കെതിരിൽ മുഷ്രിഖീങ്ങളെക്കൊണ്ടുള്ള സഹായം നബിസുല്ലു അലി വസ്ലം വെക്കപ്പെട്ടു അഭ്യർത്ഥിക്കപ്പെട്ടു സമർപ്പിക്കപ്പെട്ടു വഹുവ ഫീഖില്ലത്തിൻ വഹാജത്തിൻ അലൈഹി അലൈവിസ്ലം ആകട്ടെ ഫീഖില്ലത്തിൻ ആൾ വളരെ കുറവാണ് വഹാജത്തിൻ വളരെ അത്യാവശ്യത്തിലാണ് ഇല ഇൻസാനിൻ വാഹിദിൻ ഒരാളാണെങ്കിൽ പോലും ഒരാളിലേക്ക് പോലും ആവശ്യക്കാരനാണ് എസീദുഹു ഫി അദതി മൻ മാഹു എസീദുഹു ആ ആള് വർധനവുണ്ടാക്കും ഫി അദതി മൻ മാഹു നബ്സ് അല്ലാഹു അലഹി വസ്ല്ലമയുടെ കൂടെയുള്ളവരുടെ എണ്ണത്തിൽ ഒരാളുടെ വർധന അയാൾ മുഖേന ഉണ്ടാവും അങ്ങനത്തെ ഒരാളിലേക്ക് പോലും ആവശ്യക്കാരനായിരിക്കുന്ന സന്ദർഭത്തിൽ പോലും ഫ അബ നബ്സല്ലാ വസ്ലം അത് വിസമ്മതിച്ചു നബ്സ്വല്ലാഹു അലഹി വസ്ല്ലം അതിനീകരിക്കാൻ തയ്യാറായില്ല ഓ കാലവിടെ നിന്ന് പറഞ്ഞു ഇന്ന ലാ നസ്തൻ സിറു ബിമുഷിരിക്കിൻ നമ്മളൊരു മുഷ്രിഖിനോടും സഹായം തേടുകയില്ല എന്നവിടെ നിന്ന് പറയുകയുണ്ടായി ഊഹദ് യുദ്ധത്തിന് പോകുമ്പോഴും ഒരാൾ പത്തറുന്നൂറ് പേരുള്ള ആളുകളുമായിട്ട് വന്നു നബ്സുല്ലാഹു അലഹി വസ്ലമയെ സഹായിക്കാൻ നബിസുല്ലാഹു അലഹി വസ്ലം ചോദിച്ചു അവർ മുസ്ലിങ്ങൾ ആയിട്ടുണ്ടോ അവർ പറഞ്ഞു ഇല്ല അപ്പോൾ നബിസുല്ലാഹു അലഹി വസ്ലം ഇതേ കാര്യം ആവർത്തിച്ചു നമ്മൾ മുഷ്രിഖിങ്ങൾക്കെതിരിൽ മുഷ്രിഖിങ്ങളോട് സഹായം തേടുകയില്ല എന്ന് വജദ് അമിൻ ഫുദല ഇ അസുഹാബിഹി വഹിയാരിഹിം ഖതീലൻ ബൈൻ അല്ലഹൂദ് ഒരു വേള നബി നബ്സുല്ലാഹു അലഹി വസല്ലമയുടെ പ്രമുഖരായ സുഹാബാക്കളിൽപ്പെട്ട ശ്രേഷ്ഠരായ സഹാബാക്കളിൽപ്പെട്ട ഉത്തമരായ സഹാബാക്കളിൽപ്പെട്ട ഒരാൾ കൊലപ്പെടുത്തപ്പെട്ടു ബൈൻ അല്ലഹൂദ് യഹൂദികളുടെ മധ്യെ സുംഫ് അലഹിം ഫലം മെഹിഫ് അലഹിം പക്ഷേ നബ്സുല്ലാഹു അലഹി വസ്ല്ലം അവർക്കെതിരെ അക്രമവും നടത്തിയില്ല നബ്സുല്ലാഹു അലൈഹി വസ്ലം എതിരെ എന്ന് പറഞ്ഞാൽ അൽ ഹക് അല്ല കഴിഞ്ഞുപോയ ആ ഹക്ക് അത് വീടുന്നതിൽ നബ്സുല്ലാഹു അലഹി വസ്ല്ലം വിട്ടതുമില്ല വേണമെങ്കിൽ അവരെ തിരിച്ചടിക്കാമായിരുന്നു നബ്സുല്ലാഹു അലഹി വസ്ലം അതൊന്നും ചെയ്തില്ല ബൽ വദാഹു ബി വദാഹുബിമിഅത്തിനാക്കത്തിൻ മറിച്ച് ആ സഹാബിയുടെ കുടുംബത്തിന് നബ്സുല്ലാഹു അലഹി വസ്ല്ലം നൂറ് ഒട്ടകത്തെ രക്തമൂല്യമായി ബ്ലഡ് മണിയായി നബി നബിസുല്ലാഹു അലഹി വസ്ലം നൽകി ആ സുഹാബി അബ്ദുല്ലാഹിബിൻ സഹിൽ അൽ അൻസ്വാരി അലി അള്ളാഹു അനഹു ആയിരുന്നു എന്നാണ് നബി നബിസുല്ലാഹു അലഹി വസ്ലം ഇത് നൽകുമ്പോൾ ഇല നബി നബിസുല്ലാഹു അലഹി വസ്ലമയുടെ സുഹാബാക്കൾക്ക് ഒരൊട്ടകത്തിലേക്ക് പോലും ആവശ്യമുണ്ടായിരുന്നു എത്തക്ക ഓ നബിഹി ആ ഒരൊറ്റ ഒട്ടകം കൊണ്ട് അവർക്ക് ശക്തി പ്രാപിക്കാൻ കഴിയും അവർക്ക് ശക്തി പ്രാപിക്കുന്നതിന് ഒരൊട്ടകത്തിലേക്ക് പോലും ആവശ്യമായിരിക്കുന്ന സമയത്താണ് നബി സല്ലാഹു അലഹി വസ്ല്ലം നൂറൊട്ടകം നൽകുന്നത് വക്കാനുൽ ഹജറ അല ബതനിറത്തൻ മിനൽ ജുഅഖാനുൽ ഹജറ നബി സല്ലാഹു അലഹി വസ്ല്ലം കല്ലു വെച്ച് കെട്ടിയിരുന്നു അല ബത്തനിഹി തൻ്റെ വയറിൽ മറത്തൻ ഒരു പ്രാവശ്യം മിനൽ ജു ഐ വശപ്പിനാൽ നമുക്കൊക്കെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും ഒരിക്കലുമില്ല നമ്മുടെ ഹബീബായ നബി സല്ലാഹു അലഹി വസ്ല്ലം വിഷപ്പിൻ്റെ കാഠിന്യം കൊണ്ട് കല്ല് വെച്ച് കെട്ടിയിരുന്നു ഹന്ദക്കിൻ്റെ സംഭവം നമുക്കറിയാം സഹാബാക്കൾ ഒരു കല്ല് വെച്ച് കെട്ടി അവർ അവരുടെ കുപ്പായങ്ങൾ ഉയർത്തി കാണിച്ചു നബ്സുല്ലാഹു അലഹി വസ്ലമാദി പറഞ്ഞപ്പോൾ നബ്സുല്ലാഹു അലഹി വസ്ല്ലം തൻ്റെ കുപ്പായം പൊക്കി കാണിച്ചു അവിടെ രണ്ട് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ള സംഭവം പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ടാവും ഓ മറത്തൻ എകുലു മഹദർ ചിലപ്പോൾ നബ്സുല്ലാഹു അലഹി വസ്ല്ലം ഉള്ളത് കഴിക്കുമായിരുന്നു വലായ റുദ്ദുമ വജദ തങ്ങൾ കിട്ടിയതിനെ തടഞ്ഞു കളയുമായിരുന്നില്ല വലായ തവർ റാവ് അൻ മത്വാമിൻ ഹലാലിൻ ഹലാലായ ഭക്ഷണത്തിൽ നിന്നും സൂക്ഷ്മത പുലർത്തുമായിരുന്നില്ല ഹലാലാണ് കഴിക്കാൻ പറ്റുന്നതാണ് അവിടെ നിന്ന് കഴിക്കുമായിരുന്നു അവിടെ നബ്സുല്ലാഹു അലൈഹി വസ്ലം ഓവർ ഫിക്റൊന്നും കാണിക്കില്ല ഹലാല് കിട്ടാനുള്ളത് കിട്ടി അതിനെ നല്ല രൂപത്തിൽ നബ്സുല്ലാഹു അലഹി വസ്ലം കിട്ടിയതാണെങ്കിൽ അത് കഴിക്കാൻ മടി കാണിക്കുമായിരുന്നില്ല വൈൻ വജദ തമ്രൻ ദൂന ഹുബുസിൻ അക്കലഹു ലബി സാഹു അലഹി വസല്ലമ്മിക്ക് റൊട്ടിയൊന്നും കിട്ടിയില്ല കാരയ്ക്ക് മാത്രമേ കിട്ടിയുള്ളൂ എന്നാൽ അക്കലഹു അത് കഴിക്കുമായിരുന്നു വൈൻ വജത ഷവാൻ അക്കലഹു ഇനി പൊരിച്ച ഇറച്ചിയോ മറ്റോ ആണ് കിട്ടിയതെങ്കിൽ അക്കലഹു അത് കഴിക്കുമായിരുന്നു വൈൻ വജദുബുസ ബുരിൻ ഔഷീരിൻ അക്കലഹു ഇനി ഗോതമ്പിൻ്റെയോ ബാർലിയുടെയോ റൊട്ടി കിട്ടിയാൽ അക്കലഹു അത് കഴിക്കുമായിരുന്നു വൈൻ വജത ഹൽവാ ഔ അസല മധുര പലഹാരങ്ങളോ തേനോ കിട്ടിയാൽ അക്കലഹു അത് കഴിക്കുമായിരുന്നു വൈൻ വജത ലബനൻ ദൂനഖുബുസിൻ കഴിക്കാൻ റൊട്ടിയോ ഒന്നുമില്ല പാല് മാത്രമേ കിട്ടിയുള്ളൂ ബിഹി അതുകൊണ്ട് അവിടെ നിന്ന് മതിയാക്കുമായിരുന്നു വൈൻ വജത ബിത്തീഹൻ ഔറുത്തുബൻ അക്കലഹു വഴുത്ത ഈത്തപ്പഴമോ വത്തക്കയോ അല്ലെങ്കിൽ ചക്കരമത്തൻ മധുര കുമ്മട്ടി എന്നെല്ലാം പറയുന്ന സാധനം അത് കിട്ടിയാൽ അക്കലഹു അത് കഴിക്കുമായിരുന്നു ലാ കുൽ മുത്തക്കി അൻ ചാരി ഇരുന്ന നബ്സ് അല്ലാഹു അലഹി വസ്ല്ലം ഭക്ഷിക്കുമായിരുന്നില്ല അല അല ഹിവാൻ നബ്സ് അള്ളാഹു അലഹി വസ്ല്ലം ടേബിളിൻ്റെ പുറത്ത് വെച്ച് ഭക്ഷണമേശിയുടെ പുറത്ത് വെച്ച് കഴിക്കുമായിരുന്നില്ല മിൻഡീലുഹു ബാത്തിനു കദമൈഹി അവിടെ നിന്നിൻ്റെ തൂവാല അവിടെ അവിടെനിന്നിൻ്റെ തൃപ്പാദങ്ങളുടെ ഉൾഭാഗമായിരുന്നു ലമെഷ്ബാ അമിൻസിൻ ഖുബുസിബുരിൻ സലാസത്ത അയ്യാമിൻ മുത്തവാലിയ മൂന്ന് ദിവസം തുടർച്ചയായി തൊലി ഗോതമ്പിൻ്റെ റൊട്ടി കൊണ്ടുപോലും അവിടുന്ന് വയർ നിറച്ചിരുന്നില്ല ഹത്ത ലാഹത്ത അള്ളാഹുവിനെ വരെയും ഈ ലോകത്തു നിന്ന് അവിടുന്ന് ഈ ലോകത്തു ലോകത്തുനിന്ന് യാത്രയാകുന്നതുവരെയും ഈ സാറൻ അല നഫ്സിഹി ലാ ഫൻ വല ബുഹ്ലൻ ഇത് നബ്സല്ലാഹു അലഹി വസ്ല്ലം ചെയ്തത് അവിടെ നിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ പേരിലല്ല അവിടെ നിൻ്റെ പിശുക്കിൻ്റെ പേരിലല്ല മറിച്ച് ഈസാറൻ അല നഫ്സിഹി തന്നെക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തതിൻ്റെ പേരിലാണ് തനിക്കുള്ളതിനെ മറ്റുള്ളവർക്ക് കൊടുത്തു അതിൻ്റെ പേരിൽ നബ്സുല്ലാഹു അലഹി വസല്ലമ്മക്ക് പട്ടിണി കിടക്കേണ്ടി വന്നു നബ്സുല്ലാഹു അലഹി വസ്ല്ലം മൂന്ന് ദിവസം തുടർച്ചയായിട്ട് തൊലി റൊട്ടി കൊണ്ടുപോലും വയർ നിറയ്ക്കാത്ത അവസ്ഥയിൽ ജീവിച്ചു ഈ ലോകത്തുനിന്ന് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് യാത്രയാകുന്നത് വരേക്കും ഒരിക്കലും ലാ ഫക്രം വല ബുഹ്ല ലഭിതങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ പേരിലല്ല അവിടെ നിന്നിൻ്റെ ലുപ്തയുടെ പേരിലല്ല മറിച്ച് അവിടെ നിന്ന് അങ്ങനെ ചെയ്തതാണ് ഇഹ്തിയാരി ആയിരുന്നു അല്ലാതെ ഇൽ നിർബന്ധാവസ്ഥയിലായിരുന്നില്ല അവിടെ നിന്ന് ഒരുപാട് സമ്പത്തുകൾ പ്രത്യേകിച്ച് അവസാന സമയങ്ങളിൽ കിട്ടുമായിരുന്നു എന്നിട്ടും അവിടെ നിന്ന് ഒഫാത്താകുമ്പോൾ അവിടെ നിന്നിൻ്റെ വീട്ടിലെ ചിലവിന് പൈസ വാങ്ങിച്ചതിൻ്റെ പേരിൽ അവിടെ നിൻ്റെ പടച്ച പടച്ചട്ട യഹൂദീരടുക്കൽ പണയത്തിലായിരുന്നു സലാഹു അലഹി വസല്ലമയുടെ ഉന്നതമായ ധാരാളം ഗുണങ്ങളാണ് ഇവിടെ വിവരിക്കപ്പെട്ടത് ഇതിൻ്റെ ബാക്കി ഇൻഷാ അള്ളാഹ് വരും ദിവസങ്ങളിൽ പഠിക്കാം ഇത് നമ്മൾ സ്വന്തമായിട്ട് കേൾക്കുകയും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് നമ്മൾ നമ്മുടെ നബിയെപ്പറ്റി കൂടുതൽ അറിയണം നമ്മുടെ നബി ആരായിരുന്നു അവിടെ നിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു നമ്മളത് മനസ്സിലാക്കണം അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തമായി പഠിക്കുകയും മറ്റുള്ളവരെ നമ്മുടെ വീട്ടിലുള്ളവരെ അത് കേൾപ്പിക്കുകയും അവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലിക്കും വർഹമത്തുള്ള